സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബാക്കിലോട്ടൊക്കെ നോക്കിയിട്ട് നിൽക്കണം, കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാടുകളിലേക്കൊക്കെ പോയിട്ട് കല്ലിന്റെ ഇടയിലൊക്കെ പോയിട്ടാണ് ഈ സാധനം പിടിച്ചോണ്ടെന്ന് കേട്ടോ. അപ്പൊ കാലത്ത് ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ചാക്ക് ഞണ്ടക്കേണ്ടത് വരാന്ന് കേട്ടത്. മുങ്ങിപ്പോന്നൊക്കെ പറയണ്ടേ ജോബി ചേട്ടാ, അതെ റിസ്ക് എടുക്കണ്ട. ഹലോ കുട്ടിയാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചേകാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഗ്രാമവാസികൾ ഞണ്ടിനെ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടു ഞാനായിട്ട്. അത് ഭയങ്കര സംഭവമാണ്, അത് നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന പോലെ ഒന്നല്ല, വളരെ അവിടുത്തെ ഗ്രാമവാസികളൊക്കെ കൂടിയിട്ട് പിടിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മുടെ കരിയഞ്ചേട്ടനുണ്ട്. കരിയഞ്ചേട്ടാ നമസ്കാരം. ഇതെങ്ങനെ പിടിക്കണേ, ഇതിന് ഞണ്ടിനെ എങ്ങനെ പിടിക്കണേ? ആദ്യം ഞണ്ടിനെ പിടിക്കുന്നത് ഈ കോലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്ത. എന്നിട്ട് അതിലെന്താ ചെയ്യാ, അതിന് തവള കെട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും ഞണ്ടിനെ പിടിക്കാം. തവളേനെ കെട്ടിട്ട്, തവളേനെ കെട്ടിട്ട് അപ്പൊ ഞണ്ട് വന്നത് പിടിക്കും. അത് എവിടെ കിട്ടും നമുക്ക് ഞണ്ടിനെ? അത് പാറയുടെ ഉള്ളിൽ നിന്ന് കിട്ടും. പാറയുടെ ഉള്ളിൽ നിന്ന് കിട്ടും. നമ്മള് പാറയുടെ ഉള്ളിലേക്ക് ഇനി പോണം. ആ പോണം. ഇങ്ങനെ അരേനെ നിങ്ങൾ ആദ്യം ഈ കമ്പുമ്മ കിട്ടൂല്ലേ? കമ്പുമ്മ കെട്ടിട്ട് വേണം ഞണ്ടിനെ പിടിക്കാൻ. നല്ല സെറ്റപ്പില് നമ്മള് അരേനെ പിടിച്ചിട്ട്, അവര് ഇപ്പൊ പലതരം മരകൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് ഞണ്ടിനെ പിടിക്കാനായിട്ട്. അപ്പൊ ഇന്നിപ്പോ എന്തോ ഒരു തവളനെയൊക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇതിനെ പിടിച്ച് കെട്ടിയിട്ട് ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പിലാണ് ഞണ്ടിനെ പിടിക്കാനായിട്ട്. ഇത് കല്ലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം അല്ലേ? കല്ലിന്റെ ഉള്ളിലൊക്കെ. കല്ലിന്റെ ഉള്ളില് പോകുമ്പോ കിട്ടോ? ഉറപ്പാണല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് കല്ലിന്റെ ഉള്ളിൽ ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായാലും ഞങ്ങൾ ഞണ്ടുപിടുത്തത്തിന് വേണ്ടിട്ട് ഇതേ ഒരു ടീം തന്നെ നോക്കി. ഇവിടെ ജോബി ചേട്ടൻ ഉണ്ട്, സനി ഉണ്ട്, അതുപോലെ അവർ രണ്ട് മൂന്ന് പേരുണ്ട്, ഇത് ബിനീഷ് വയനാട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഞണ്ടുപിടുത്ത് ഇങ്ങനെ അവര് അവിടേക്ക് തപ്പുണ്ട്. അയ്യോ, പാമ്പും ഉണ്ട് ഇവിടെ പുറത്ത്. ഞാനൊന്നിനെ ചവിട്ടി. അതെ, മുങ്ങിപ്പോന്നൊക്കെ പറയണ്ടേ ജോബി ചേട്ടാ? അതെ, റിസ്ക് എടുക്കണ്ട. അവർക്ക് പ്രശ്നമില്ലേ ജോബി ചേട്ടാ? അവർക്ക് പ്രശ്നമില്ലേ? അവരിതിന്റെ കാടിന്റെ മക്കളല്ലേ. അതെ, നല്ല റിസ്ക് പിടിച്ചൊരു പരിപാടി. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് ചെയ്യണത് നമ്മൾ പിന്നാലെ വന്ന് കാണണമെന്ന് മാത്രം. ആ കിട്ടീറാ, അതെ, ജീവനുള്ള ഞണ്ട് ഇറുക്കുട്ടാ. ഭീകരനെ ഞാൻ പിടിച്ചു. ഇതാണ് കുഞ്ഞെ കരിഞ്ഞണ്ട്. ഇവനെ നമ്മള് ജീവനോടെ വിടാൻ പോവാണ്. വളരട്ടവൻ. പിന്നെ ആദ്യം പൊളിക്കൂലേ? എന്താ ചെയ്യാ പിന്നെ അതിന്? ആ തീറ്റയിലെ പിടിച്ചേക്കണ. ആ തീറ്റയിലെ പിടിച്ചേക്കുന്ന. ഓ എന്റെ പൊന്നു, ഇനി അതിനെന്ത് ചെയ്യും? ഇത് ഇങ്ങനെ മുറിച്ചെടുക്കണോ ഇനി? ആ എന്നാ മുറിച്ചോ. ഇതോ അതിന്റെ കൊമ്പ് ഭയങ്കര. അപ്പൊ ഇതിന്റെ കാലാണോ ഇനി ഉപയോഗിക്കുക? ആ കാല തന്നെ. അത് ശരി. Thank you.
അപ്പൊ അങ്ങനെ ഞണ്ടുപിടുത്തം നമ്മള് ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട്. കാരണം കുറച്ചു നേരം നിന്നിട്ടുള്ള നമ്മള് കാരണം നമുക്ക് വേറെ സമയ പരിമിതിയൊക്കെ ഉണ്ട്. ഇവരിവിടെ കാലത്തോട്ട് വൈകുന്നേരം വരെ ഒക്കെ പിടിച്ചിട്ട് ഒരുപാട് ഞങ്ങളൊക്കെ പിടിച്ചു. ഇപ്പൊ ഇന്ന് ഒരു അഞ്ചു പത്ത് ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇതേ നോക്കിയേ, ഇതാണ് ഞണ്ട് കേട്ടാ, കണ്ടാ ഇതുപോലത്തെ കുറച്ച് ഞണ്ടുകളെയാണ്. ഇത് കരിഞ്ഞണ്ടല്ലേ ചേട്ടാ? കരിഞ്ഞണ്ട്, കരിഞ്ഞണ്ട്. ഇത് വല്ല ഔഷധം ഉണ്ടോ അതിന്? ഇല്ലല്ല. ഔഷധം അല്ല, ഔഷധ ഗുണൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവണില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിടിക്കുന്നത്, ഈ കല്ലിന്റെ ഇടയിൽനിന്നൊക്കെ പിടിക്കണത് കേട്ടാ. അപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചേട്ടാ? നേരത്തെ കൈ ഇങ്ങോട്ട് കൊടുത്തപ്പോ ഞാൻ ഓർത്ത് പിടിച്ച് കടിക്കുന്നു. അതെ, കൊമ്പ് നല്ല ടേസ്റ്റ് ആണ്. ബിനീഷാണ് ഇത് കറി വെച്ച് തരുന്ന ആള് കേട്ടോ. അല്ല അല്ല, വേറെ കേസുണ്ട്. ഇത് കല്ലിന്റെ ഇടയിലേക്ക് ഇടുമ്പോഴേ ഇവര് ഇങ്ങനെ ഇട്ട് കൊടുക്കാന്ന്. ഇട്ട് കൊടുക്കുമ്പോ സംഭവം അത് എങ്ങനെയത് നിങ്ങക്ക് അറിയോ? അറിയും. അതായത് ഞങ്ങൾക്ക് ഇത് ഇവര് പോണ സ്ഥലത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല, കാരണം ഭയങ്കര അപകടം പിടിച്ചൊരു കല്ലും പാറക്കൂട്ടങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ കുറച്ചു ദൂരം പോയിട്ട് കുറച്ചൊക്കെ കണ്ടു. പിന്നെ ഇവര് ഉൾക്കാടുകളിലേക്കൊക്കെ പോയിട്ട് കല്ലിന്റെ ഇടയിലൊക്കെ പോയിട്ടാണ് ഈ സാധനം പിടിച്ചോണ്ടിരുന്നത് കേട്ടോ. അപ്പൊ കാലത്ത് ഇവര് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ചാക്കും ഞണ്ടൊക്കെ ആയിട്ട് വരികയെന്ന് കേട്ടത്. അപ്പൊ എന്തായാലും നമുക്ക് അവര് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഞണ്ടുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഇത് കാണിക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് ഈ സംഭവം. അപ്പൊ അതുപോലെ ഇതിലും കുറച്ച് ഞണ്ടുകളുണ്ട്, ഇതിലുണ്ട് ഞണ്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തായാലും ഇവര് ബിനീഷ് മത്തങ്ങ ഒക്കെ ഇട്ട് കറി വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് എന്നാ പോവുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.